എയർമിഷമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി കണ്ടന്റുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഒരു വെറൈറ്റി കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുന്നേ നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ അത് അപ്ഡേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. മുമ്പത്തെ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ സൈഡിലായിട്ട് വല്ലതും കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക. ഇത് ഒരു ഒരുപാട് പേർക്ക് അറിയാത്ത വീഡിയോ ആയിരിക്കാം, ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയുന്ന വീഡിയോ ആയിരിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഇന്നത്തെ കണ്ടന്റിനെ കുറിച്ച് പറയാം. അപ്പോൾ സാൽമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീൻ, ആ മീനിൻ്റെ ജീവിത ചക്രമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും സാൽമൺ എന്ന മീൻ, അത് നദികളിലാണ് അത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതായത് നദികളിൽ നിന്ന് ജനിച്ച് സമുദ്രത്തിലോട്ട് വന്ന് പിന്നെ സമുദ്രത്തിൽ നിന്ന് അത് തിരിച്ച് എവിടെയാണോ ജനിച്ചത് ആ നദികളിലോട്ട് തിരിച്ച് പോയി മരണം പ്രാപിക്കുകയാണ് ഈ സാൽമൺ മത്സ്യത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. പറയുവാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളും അതുപോലെ മറ്റ് മത്സ്യങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനാക്കപ്പെട്ട ഒരു മത്സ്യം എന്ന് വേണം നമുക്ക് സാൽമനെ വിശേഷിപ്പിക്കാൻ. സാൽമൺ എന്ന് പറയുന്ന ഈ മത്സ്യത്തിൻ്റെ മടക്ക, മരണത്തിലേക്കുള്ള മടക്കയാത്ര എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചിന്തിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. സാൽമൺ എന്ന് പറയുന്ന ഈ മത്സ്യം ഒരു ദേശാടന മത്സ്യം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇത് ജനിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുഴയിലാണ് ഇത് ജനിക്കുന്നത്. ഇത് ജനിച്ച് നേരെ സമുദ്രത്തിലോട്ടുള്ള അതിൻ്റെ ദേശാടനം, അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും തിരിച്ച് അതിൻ്റെ അവസാന കാലഘട്ടത്ത് അത് തിരിച്ച് ഈ സമുദ്രത്തിൽ നിന്നും നേരെ പുഴയിലോട്ട് തന്നെയാണ് ഇത് തിരിച്ചു വരുന്നത്. സാൽമന്റെ വേറൊരു പ്രത്യേകതയാണ് ശുദ്ധജലത്തിലും കടൽ ജലത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുമെന്നുള്ളത്. ശുദ്ധജലത്തിൽ ജനിക്കുന്ന ഈ സാൽമൺ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു വർഷത്തോളമാണ് ഈ ശുദ്ധജലത്തിൽ തന്നെ ജീവിക്കുന്നത്. അതിനുശേഷം അടുത്ത ഒരു വസന്തകാലമാകുമ്പോഴേക്കും ഇതിൻ്റെ പര്യടനം തുടങ്ങുകയാണ് സമുദ്രത്തിലോട്ട്. പ്രയാണം വളരെ ദുർഘടം പിടിച്ച ഒന്ന് തന്നെയാണ്. 1000-ലേറെ കിലോമീറ്ററുകൾ താണ്ടി ഇത് ശുദ്ധജലത്തിൽ നിന്നും സമുദ്രത്തിലോട്ട് എത്തുന്നു, അതും ആഴ്ചകൾ താണ്ടി. ഈ കാലയളവിൽ ഈ മത്സ്യങ്ങൾ സമുദ്രത്തിൽ ജീവിക്കാൻ ആവശ്യമായ ശരീരഘടന കൈവരിച്ചിരിക്കും. പിന്നീടുള്ള 3 വർഷം മുതൽ 6 വർഷം വരെയുള്ള കാലയളവ് അവ സമുദ്രത്തിൽ ജീവിച്ച് തീർക്കും. ഈ യാത്രക്കിടയിലാവാം മിക്ക സാൽമണുകളും നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ അവരുടെ കയ്യിൽ അകപ്പെടുന്നത്. ഈ സാൽമണുകളുടെ അവസാന നാളുകൾ ആകുമ്പോൾ അത് ആയി എന്ന് ഇവർക്ക് മനസ്സിലാകുമ്പോൾ ഇവർക്ക് പിന്നീടുള്ളത് തിരിച്ച് എവിടെയാണോ ജനിച്ചത് അങ്ങോട്ടുള്ള മടക്കയാത്ര. ഒഴുക്കിനെതിരെ നീതി തുടങ്ങുന്ന ഈ സാൽമണുകൾ യാത്രക്കിടയിലുണ്ടാകുന്ന അഗാധ ഗർത്തങ്ങളും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും താണ്ടി അവരുടെ പഴയ ആവാസ വ്യവസ്ഥയിലോട്ട് പോവാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. 3 മീറ്റർ ഉയരം വരെ ഇവർക്ക് ചാടാൻ കഴിയുമെന്നാണ് പഠന റിപ്പോർട്ടുകൾ. ഈ തിരിച്ചുപോക്കിനിടയ്ക്ക് ഇവർക്ക് ഒരുപാട് കടമ്പകൾ മറികടക്കേണ്ടതായിട്ടുണ്ട്. യാത്രക്കിടയിൽ ഇവർക്ക് കരടികൾ, ചെന്നായകൾ, അതുപോലെ പരുന്തുകൾ, അതുപോലെ ഭക്ഷണത്തിന് മനുഷ്യർ ഇവരെ പിടികൂടുന്നുണ്ട്. ഇതെല്ലാം തരണം ചെയ്തിട്ട് വേണം ഇവർക്ക് ഈ യാത്രയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത് കടലിൽ നിന്ന് തിരിച്ച് നമ്മുടെ പഴയ ജലാശയത്തിലോട്ട് എത്തുന്നത് വരെ ഈ സാൽമൺ മത്സ്യങ്ങൾ വേറെ ഒരു രീതിയിലും ഭക്ഷണങ്ങൾ സ്വീകരിക്കത്തില്ല. കാരണം ഇത് കടലിൽ നിന്ന് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഊർജ്ജങ്ങൾ സംഭരിച്ചിട്ടുണ്ട്. താൻ ജനിച്ച ആ സെയിം പുഴയിൽ തന്നെ തിരിച്ചെത്തുന്ന സാൽമണുകൾ ആ പുഴയിൽ തന്നെയാണ് പിന്നീട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. 6 അടുക്കുകളിൽ മുട്ടയിടുന്നതിന് ശേഷം അവരുടെ ജീവിത ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം ഇവർ ആ പുഴയിൽ തന്നെയാണ് പിടഞ്ഞ് മരിക്കുന്നത്. പസഫിക് മഹാസമുദ്രത്തിൽ പതിക്കുന്ന 1000-ക്കണക്കിന് പുഴകളിൽ താൻ ജനിച്ച പുഴ ഏതെന്ന് കണ്ടെത്തി തിരിച്ചു പോകുന്നതിൽ ആ ഒരു മിടുക്ക് സാൽമൺ മത്സ്യങ്ങൾ മുന്നിൽ തന്നെയാണ്. ഓരോ പുഴയ്ക്കും ഓരോ ഗന്ധം എന്നുള്ളത് തെളിയിച്ചിട്ടുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ സാൽമൺ മത്സ്യങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഇത് തന്നെയാണ് മറ്റു മത്സ്യങ്ങളിൽ നിന്നും ഇവരെ പ്രത്യേക ഒരു വ്യത്യസ്തരാക്കുന്നത്. ഈ ഒരു പ്രത്യേകത കൂടിയാണ് ഇവരെ വർഷങ്ങൾക്ക് ശേഷം ഇവർ ജനിച്ച തൻ്റെ പുഴയിലോട്ട് തന്നെ വഴിതെറ്റാതെ തിരിച്ച് കൊണ്ടുവരാനും ഇവരെ സഹായിക്കുന്നത്.
അപ്പൊ ഈ വീഡിയോ എല്ലാം കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുവാണ്, ഈ ഇത്രയും ഇത്രയും കഷ്ടതകളും യാതനകളും ഒക്കെ നിറഞ്ഞ ഇവരുടെ ഈ ജീവിതം, ഇവർ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ അവിടെ പോയി, ഇവർ എന്താണോ നേടേണ്ടിയിരുന്നത് അത് നേടി വീണ്ടും തിരിച്ച് അവർ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന ഈ ഒരു പാറ്റേൺ, ഈ ഒരു പാറ്റേണിൽ നിന്ന് നമ്മുടെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.